വേഷങ്ങൾ മാത്രമായിരുന്നു പാറക്കുട്ടി ചെയ്തിരുന്നത്. ശകുന്തളയിലെ ശകുന്തളയായും നിഴൽക്കൂത്തിലെ കുന്തിയായും ഗജദേവയാനിയായും ഒക്കെ പാറക്കുട്ടി നിറഞ്ഞാടി. പല വേഷങ്ങളും പാറക്കുട്ടിക്ക് ആരും പഠിപ്പിച്ചതായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പാറക്കുട്ടിക്ക് പുരുഷവേഷം കെട്ടാൻ ഒരവസരമുണ്ടായി. എൻ്റെ മുഖത്തൊരു പുരുഷവേഷം ഇട്ട് കണ്ടാൽ കൊള്ളാമെന്ന് എൻ്റെ ഒരു അപ്പൂപ്പൻ ആഗ്രഹം തോന്നി. പഴിഞ്ഞി അപ്പൂപ്പൻ എന്ന് പറയും. അങ്ങനെ അപ്പനും അപ്പൂപ്പനും കൂടി അതിനുള്ള ഒരിടം തേടി. ഇവിടെ കുറച്ച് കിഴക്ക് മുകുന്ദപുരം മാടനടയിൽ ഒരു കളരി ഒരാശാം വന്ന് തുടങ്ങിയതായിട്ട് അറിഞ്ഞ് അങ്ങനെ അവരവിടെ പോയിട്ട് അവരുടെ ആഗ്രഹം പറഞ്ഞു. ആശാൻ വളരെ സന്തോഷമായി. ആശാനെന്ന് പറയുന്നത് പോരു വഴി ഗോപാലപിള്ള ആശാൻ. അദ്ദേഹമാണ് രണ്ടാമത്തെ ഗുരുനാഥൻ. അദ്ദേഹം ഈ ശ്രീകൃഷ്ണവിലാസം കഥകളി യോഗത്തിലെ മെയിൻ നടനാണ്. അപ്പം എന്നെ ധാരാളം കണ്ടിട്ടുമുണ്ട്. ആശാൻ വളരെ സന്തോഷമായി. കമ്മിറ്റിക്കാരെ കണ്ട് അനുവാദം വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ആ കളരിയിൽ ഒരു വിദ്യാർത്ഥിനിയായിട്ട് ആശാൻ്റെ കീഴിൽ അഭ്യസിച്ചു. അപ്പോൾ രുക്മിണി സ്വാമിരത്തി കൃഷ്ണനാണ് വേഷം കെട്ടാൻ ഉദ്ദേശിച്ചത്. കൃഷ്ണൻ്റെ റോൾ പഠിച്ചു. അതുകൂടാതെ വളരെ അധികം നാളത്തെ ചൊല്ലിയാട്ടം കിട്ടി അവിടെ പഠിച്ചതുകൊണ്ട് വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചു. അതൊരു വലിയ സ്വത്തായി. രുക്മിണി സ്വയംവരത്തിലെ ശ്രീകൃഷ്ണൻ പാറക്കുട്ടിയുടെ കഥകളി രംഗത്തെ പുരുഷവേഷങ്ങളുടെ തുടക്കമായിരുന്നു. അങ്ങനെ പുറത്തുള്ള കളിയോഗങ്ങളിൽ പുരുഷവേഷങ്ങൾ നിരവധി ചെയ്തു. ഒരിക്കൽ പാറക്കുട്ടിക്ക് കേരളത്തിന് പുറത്ത് പരിപാടി ചെയ്യാൻ ഒരവസരം ലഭിച്ചു. കൊല്ലത്ത് ഉണിച്ചക്കമ്മേടി ക്ഷേത്രത്തിൽ ഒരു 3 ദിവസത്തെ കഥകളി. അപ്പോൾ അവിടെ ഞാനിങ്ങനെ 1 ദിവസത്തെ കഥകളി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാനുള്ള ഇപ്പോൾ മാങ്കുളം തിരുമേനി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എടോ താനിങ്ങ് വന്നേ, തനിക്ക് ഡൽഹിയിലൊരു വേഷം കെട്ടാൻ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. വീട്ടിൽ ചോദിച്ചിട്ട് ദേവയാനിയാണ് വേഷം. ഡൽഹിയിലെ അന്താരാഷ്ട്ര കഥകളി സെൻ്ററിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത്. നല്ല പ്രൗഢമായ സദസ്സ്. ഉള്ളിലൊരു ഭയമുണ്ട്. കാരണം നല്ല കഥകളി ആസ്വാദകരുണ്ടെങ്കിൽ പെശക് വരാൻ പാടില്ലല്ലോ. നമ്മൾ മൊത്തം പെശകാണല്ലോ. കാരണം പരിചയക്കുറവല്ലേ. എങ്കിലും ധൈര്യപൂർവ്വം ഗുരുനാഥന്മാരെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രോഗ്രാം ചെയ്തു. ഫസ്റ്റ് സീൻ വളരെ രസകരമായ രംഗമാണ്, കഥനും ദേവയാനിയിട്ടുള്ള. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ഫോറിനേഴ്സ് കുറച്ചല്ലാതെ ആസ്വാദകരും അവരെല്ലാവരും കൂടെ വന്ന് കൈയൊക്കെ പിടിച്ച് കുറേ കൂലിക്ക് പിന്നെ ഏറെ ഇഷ്ടപ്പെട്ടതാണ് അവർ പറയുന്നത്. ഗംഭീരമായി. കാരണം ഒരു സ്ത്രീ ആദ്യമായിട്ട് അവിടെ വേഷം ചെയ്യുന്നു. ഡൽഹിയിലെ ഇന്റർനാഷണൽ കഥകളി സെന്ററിൽ മാങ്കുളം വിഷ്ണു നമ്പൂതിരിക്കൊപ്പമാടിയ ദേവയാനിക്ക് ശേഷം പാറക്കുട്ടിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആ യാത്ര ചവറ പാറക്കുട്ടിയുടെ കലാജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു. നാട്ടിലെത്തിയ ശേഷം പാറക്കുട്ടിക്ക് ചെറിയ വേഷങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. കലാജീവിതത്തിൽ പാറക്കുട്ടിക്ക് മറക്കാനാവാത്ത നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആലിയാട്ട് മണ്ഡപം ക്ഷേത്രം, അവിടെ ഈ സ്ത്രീകൾ പ്രത്യേകം പുരുഷന്മാർ പ്രത്യേകമല്ല കാണാനിരിക്കുന്നത്. ഫാമിലിയോടെ വന്നിങ്ങനെ നിറഞ്ഞു നിറഞ്ഞ ആളങ്ങിരിക്കും. ഇടക്കൂടെ ഒരു വഴി ദുര്യോധനോദം, എൻ്റെ പാഞ്ചാലി, മുട്ടാർ ശിവരാമനാശാൻ്റെ ദുശാസനൻ, വസ്ത്രാക്ഷേപ സമയം, വെള്ളക്കാരും പാട്ടുകാരും അങ്ങനെ താളം പിടിച്ചും കൊട്ടിയൊക്കെ ഇങ്ങനെ ഭയങ്കര ജനം ഇങ്ങനെ സ്തംഭിച്ചിരിക്കുക. കാരണം മുട്ടാരാശാൻ്റെ ദുശാസനൻ എന്നെ ഓട്ടിക്കുകയാണ്. ആദ്യം ഒരു ട്രിപ്പ് ഓടി, തിരിച്ച് വീണ്ടും ഓഡിയൻസിൻ്റെ ഇടയിൽ കൂടെ വന്നു, വീണ്ടും ഓടി ബാക്കിലോട്ട് ചെല്ലുകയും ഒരു മെലിച്ച സ്ത്രീ, മഞ്ഞളിച്ച ഒരു സ്ത്രീ മെലിഞ്ഞ്, അവർ വന്ന് എന്നെ ഇങ്ങനെ അടക്കം അങ്ങ് പിടിച്ചു. പിടിച്ച വഴി ഈ കൃത്രിമമായിട്ടുള്ള ബ്രസ്റ്റ് വെച്ചിട്ടുണ്ട്, തടിയുണ്ടുള്ള, ഇതിങ്ങനെ കഷണം കഷണമായിട്ട് കെട്ടിയിട്ടിരിക്കുന്ന, ഓരോ കെട്ടും പൊട്ടുക പടാ പടാന്ന്.
അവർ വന്ന് തന്നെ എന്നെ അമുക്കി. ഒരു നിമിഷ നേരത്തേക്ക് പാട്ടുകാരും താളം പിടുത്ത് നിർത്തി. ജനം സ്തംഭിച്ച് ഇങ്ങനെ ഇരിക്കുക. മേളക്കാർ കണ്ണടച്ചോണ്ടിരിക്കും മേളം ചെയ്യുന്നത്, മേളം നിൽക്കുന്നില്ല. അവർക്ക് എന്തോ സംശയം തോന്നി, കണ്ണു തുറന്നപ്പോൾ ഉണ്ട് സംഭവം ഇതാണ്. പെട്ടെന്ന് അവരും മേളം നിർത്തി. അത് കഴിഞ്ഞുടനെ ഒരു മൂന്ന് നാല് കമ്മിറ്റിക്കാർ വന്ന് ഇവരുടെ വിരല് എൻ്റെ ഈ കൊല്ലാരത്തിൻ്റെ പുറത്തുനിന്ന് ഇളക്കി മാറ്റുക. എന്തൊരു ശക്തി അവർക്ക്! അപ്പോഴാ അന്വേഷിച്ചപ്പോഴേ ഇവർക്ക് എന്തോ ഒരു ബാധ കൂടുന്നു ദേഹത്ത്. പാറുക്കുട്ടി എന്ന കലാകാരിക്ക് അരങ്ങിൽ ഒരിക്കലും ചുവടും താളവും പിഴച്ചിട്ടില്ല. പക്ഷേ താളം പിഴച്ചത് അവരുടെ വിവാഹ ജീവിതത്തിലായിരുന്നു. 11 വർഷം നീണ്ട പ്രണയത്തിനൊടുവിൽ വിവാഹിതരായി. പക്ഷേ ദാമ്പത്യ ജീവിതം വെറും 2 വർഷം മാത്രം. മകളുടെ 1 വയസ്സിൽ ആ ബന്ധം ഞാൻ വേർപെടുത്തേണ്ടി വന്നു. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കഥകളിയും മകളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോരുന്നു. ഇപ്പം 69 വയസ്സായി. പിന്നെ കഥകളിയിൽ ഇപ്പോഴും സജീവമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദേവയാനിയെക്കുറിച്ച്, ദേവയാനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷമാണെന്നൊക്കെ. അത് കാരണം ഇതാണ്. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിധിവരെയുള്ള സംഭവ വികാസങ്ങളും ദുഃഖവും സന്തോഷവും എല്ലാം ദേവയാനിയെ പോലെയാണ്. ദേവയാനിയിലൂടെ ഞാൻ കാണുന്നു. ഇപ്പോൾ മകളും പേരക്കുട്ടി ഭനുജയും മരുമകനും പിന്നെ കേരള നാട്യധർമ്മി എന്ന കളരിയും അവിടുത്തെ കുട്ടികളുമാണ് പാറുക്കുട്ടിയമ്മയുടെ ജീവിതം. എനിക്ക് തോന്നുന്നത് അമ്മ അമ്മ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നല്ലൊരു ആർട്ടിസ്റ്റ് അമ്മയുടെ. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് റോളുകൾ ചെയ്യേണ്ടി വരും, പക്ഷെ അതിൽ അമ്മ ഏറ്റവും നന്നായി 100% പെർഫെക്റ്റ് ആക്കിയിരിക്കുന്ന റോള് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ്. എനിക്ക് അമ്മയുടെ സ്ത്രീവേഷങ്ങളെല്ലാം തന്നെ ഇഷ്ടമാണ്. എനിക്കും ഏറ്റവും ഇഷ്ടമുള്ള വേഷം കജദേവയാനിയിലെ ദേവയാനിയാണ്. ഏതു കാര്യത്തിനും വ്യത്യസ്തവും വ്യക്തവുമായ കാഴ്ചപ്പാടുകൾ ചവറ പാറുക്കുട്ടിയമ്മയ്ക്കുണ്ട്. സ്ത്രീകൾക്ക് ഏതൊരു മേഖലയിലെന്ന പോലെയും കലാരംഗത്തും അവഗണനയുണ്ടെന്ന് പാറുക്കുട്ടിയമ്മ പറയുന്നു. 5 പതിറ്റാണ്ടുകാലം കഥകളി രംഗത്ത് തുടരുന്ന കലാകാരി എന്ന നിലയിൽ പോലും പാറുക്കുട്ടിയമ്മയ്ക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഓർക്കുന്നു. സ്ത്രീ ആയതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പിന്തള്ളപ്പെട്ട അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. കഥകളി ആധികാരികമായിട്ട് പഠിക്കാൻ ഒരേ ഒരു സ്ഥാപനമേ ഉള്ളൂ, കേരള കലാമണ്ഡലം. അത് കേൾക്കുമ്പോൾ നൃത്തത്തിൻ്റെ ഒന്നും ഇതല്ല മനുഷ്യൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത്, കഥകളി. കേരള കലാമണ്ഡലം എന്ന് പറഞ്ഞാൽ കഥകളി എന്നാണ്. ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടത് പറയാൻ പറ്റുമോ? കാരണം അവിടെ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ല, അവരെ മാറ്റി കളഞ്ഞിരിക്കുകയാണ്. അർഹമായ അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ പാറുക്കുട്ടിയമ്മയ്ക്ക് കിട്ടിയിട്ടില്ല. നിസ്വാർത്ഥമായി കഥകളിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച പാറുക്കുട്ടിയമ്മ ഈ കല തന്റെ ജീവിതാവസാനം വരെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. 52 വർഷക്കാലം പുരുഷ മേൽക്കോയ്മയുള്ള ഒരു മേഖലയിൽ പതറാതെ ഇടറാതെ ശക്തമായി നിലകൊണ്ട ചവറ പാറുക്കുട്ടിയമ്മ ജീവിതയാത്രയിൽ പലപ്പോഴും പതറിപ്പോകുന്ന സ്ത്രീകൾക്ക് ഒരു മാതൃകയാണ്. കർണാനുദോദവാക്യം